യുവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കുട്ടികളിലെ അലർജിയും ആസ്മയും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ തിരുവനന്തപുരം SK ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ശ്രീജിത്ത് ചേരുന്നു നമുക്കൊപ്പം. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ കുട്ടികളിലെ അലർജിയും ആസ്മയും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണോ അതോ ഇത് തമ്മിൽ ബന്ധമുണ്ടോ? തുടക്കം തന്നെ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അലർജി ആസ്മ എന്നുള്ള ഈ പദപ്രയോഗത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടും ഒന്നാണ്. അലർജി ശരീരത്തിൻ്റെ 5 ഭാഗത്താണ് കാണപ്പെടുന്നത്. ഒന്ന് കണ്ണ്, ഒന്ന് മൂക്ക്, ഒന്ന് ശ്വാസകോശം, പിന്നെ സ്കിന്ന്, പിന്നെ വയർ. അങ്ങനെ 4-5 ഭാഗത്തായിട്ടാണ് സാധാരണഗതിയിൽ അലർജി നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഈ അലർജി എന്ന് പറയുന്ന ഈ ഒരു പദം തന്നെ, അല്ലെങ്കിൽ അലർജി എന്ന അവസ്ഥ ഉണ്ടാകുന്നത് പാരമ്പര്യവും ചുറ്റുപാടും കൂടെ ചേരുമ്പോഴുള്ള ഒരവസ്ഥയാണ് അലർജി എന്ന് പറയുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ 5 ഭാഗത്ത് വരുന്നു. അതിൽ ശ്വാസകോശത്തെ ഏതെല്ലാം രീതിയിൽ ചെസ്റ്റ് റിയാക്ട് ചെയ്യുന്നു, അത് കാണിക്കുന്നു, അതിൻ്റെ പേരാണ് ആസ്മ. അതായത് ചെസ്റ്റിൻ്റെ അലർജിയുടെ പേരാണ് ആസ്മ. അല്ലാതെ ആസ്മ ഒരു അസുഖവും ചെസ്റ്റിൻ്റെ അലർജി മറ്റൊരു അസുഖവും എന്നുള്ള ഒരു തരം വേർതിരിക്കലില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യം. ഇത് പലർക്കും അറിയാത്തൊരു ചോദ്യം, ഒരു ഉത്തരമാണ്. അപ്പോൾ ഒന്നും കൂടെ എടുത്തെടുത്ത് പറയാം, ആസ്മ എന്നത് ഒരു അസുഖമല്ല, അത് ചെസ്റ്റിൻ്റെ അലർജിയുടെ പേരാണ്. അത് ശ്വാസമുട്ടലായാലും ശരി, രാത്രികാലങ്ങളിലെ ചുമയായാലും ശരി, ഏത് രീതിയിൽ വന്നിരുന്നാലും അതിന് നമ്മൾ ആസ്മ എന്നാണ് വിളിക്കപ്പെടുന്നത്. ശരി, കുട്ടികളെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരും. ഡോക്ടർ, എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നമുക്കിത് കണ്ടു തുടങ്ങും ഈ ഒരു അസുഖം? പ്രധാനമായിട്ടും നമുക്ക് എല്ലാ ശ്വാസമുട്ടലിനെയും ആസ്മ അല്ലെങ്കിൽ അലർജി എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണുന്നത് നമുക്ക് ജനിച്ച് വീഴുന്ന ആ ഒരു ടൈം, അതായത് 2 മാസത്തിനും 2 വയസ്സിനും ഇടയ്ക്ക് സാധാരണ കുട്ടികളിൽ നമുക്കൊരു ചെറിയൊരു ജലദോഷം വന്നാൽ തന്നെ നമുക്കൊരു ശ്വാസമുട്ടലിലോട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ ശ്വാസമെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ കാണിക്കാറുണ്ട്. ഇതിനെ നമ്മൾ പലപ്പോഴും ആസ്മ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അത് ആസ്മയല്ല, അതിന് നമ്മൾ ബ്രോങ്കിയോലൈറ്റിസ് എന്നുള്ള പേരിലാണ് നമ്മൾ വിശേഷിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ ഇത് നെബുലൈസേഷൻസ്, അതായത് നെബുലൈസേഷൻ എന്ന് പറയുമ്പോൾ പല മരുന്നുകളുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ സലൈൻ വെച്ചുള്ളതുകൊണ്ട്, അങ്ങനെ ഇത്തരം സലൈൻ നെബുലൈസേഷനിലൂടെ നമുക്ക് മാറ്റാവുന്നതും ആൻറ്റിബയോട്ടിക്കുകളുടെ യാതൊരു ഉപയോഗമില്ലാതെ തന്നെ നമുക്ക് നെബുലൈസേഷനിലൂടെ മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥയാണത്. പലപ്പോഴും ആസ്മ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പിന്നീട് നമുക്ക് ഇത്തരം ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ തന്നെ നിരന്തരം ഇത്തരം ബ്രോങ്കിയോലൈറ്റിസ് നിരന്തരം വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശ്വാസമുട്ടലിലോട്ടോ അലർജിയിലോട്ടോ അങ്ങനെ നമുക്ക് കാണപ്പെടാം ഭാവിയിൽ. പിന്നെ അത്തരം പ്രശ്നമൊന്നും ഇല്ലാത്ത കുട്ടികളിൽ തന്നെ പാരമ്പര്യമായിട്ട് അലർജിയുള്ള മാതാപിതാക്കളോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൽ നിന്നവരാണെങ്കിൽ ചിലപ്പോൾ ചുറ്റുപാട് നമുക്ക് ഒരു യോജിക്കാതെ വരികയാണെങ്കിൽ, ചിലപ്പോൾ പൊടി പടലം അല്ലെങ്കിൽ അങ്ങനെ ഇൻഫെക്ഷൻസ് നിരന്തരമൊക്കെ വരുമ്പോൾ അത് യോജിക്കാതെ വരുമ്പോൾ അവരിത്തരം ശ്വാസം മുട്ടലോ, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഓടിക്കളിക്കുമ്പോൾ ചുമയായിട്ടോ, ചിലപ്പോൾ നമുക്ക് രാത്രികാലങ്ങളിൽ ചുമയായിട്ടോ ഒക്കെ കാണിക്കാറുണ്ട്. ഇത് നിരന്തരം ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അദ്ദേഹം നിരന്തരം ഒബ്സർവേഷനിൽ കൂടി, ക്ലിനിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയും, അത്ര ഒബ്സർവേഷനിൽ കൂടെ മാത്രമേ നമുക്ക് ഇത് ശരിക്കും അലർജി, ചെസ്റ്റിൻ്റെ അലർജി ആസ്മയാണോ എന്ന് സ്ഥിരീകരിക്കാൻ നിർവാഹമുള്ളൂ. ശരി ഡോക്ടർ, നമുക്ക് പരിശോധനയിലേക്ക് വിശദമായിട്ട് വരേണ്ടതുണ്ട്. ഒരു കോൾ ഉണ്ട് അതിനു മുൻപ്. ഹലോ 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 ഹലോ, പേര് പറയാമോ? ബിജു. ശരി ബിജു, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ. പറയൂ ബിജു, പറയൂ. ഹലോ സാറേ, ഞാൻ കാട്ടാക്കടയിൽ നിന്നാണ് ബിജു. 10 വയസ്സുള്ള മകന് വേണ്ടിയാണ്. അതെ പറയൂ. അതെ ശരി, ഞാൻ എന്റെ മകൻ 10 വയസ്സുള്ള ആൺകുട്ടിയാണ്. അദ്ദേഹത്തിന് ഈ രാവിലെ പുറത്തിറങ്ങുമ്പോ ഈ തുമ്മല്, അതെ രാവിലെ മാത്രമേ ഉള്ളൂ തുമ്മല്, പിന്നെ അമിതമായി ഒരു സമയത്തിൽ അധികം കുളിച്ചാൽ അതെ തുമ്മലുണ്ടാവുന്നു. അതെ, ഈ പൊടി പടലങ്ങളൊക്കെ അടിക്കുമ്പോ പിന്നെ ഈ കണ്ണിലൊക്കെ ചൊറിച്ചിലുണ്ട്, മൂക്കിന് ചൊറിച്ചിലുണ്ട്, ചെവിക്ക് ചൊറിച്ചിലുണ്ട് എന്നൊക്കെ പറയുന്നു. അതെ അതെ. ബിജു ഒരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിന്റെ 5 ഭാഗത്തെ നമുക്ക് അലർജി കാണുള്ളൂ. അതിലെ ചെസ്റ്റിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചിരുന്നെങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൂക്കിലും കണ്ണിലും ഒക്കെ അലർജി വരാൻ സാധ്യതയുണ്ട്. താങ്കളുടെ മോന് ഈ പറയുന്ന വിശേഷണങ്ങൾ അനുസരിച്ച് കണ്ണിൻ്റെ അലർജിയായ അലർജി കൺജങ്ക്റ്റിവൈറ്റിസും, അതായത് കണ്ണ് ചൊറിച്ചിൽ, കണ്ണ് ചുമക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. രണ്ടാമത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിങ്ങനെ ടിപ്പിക്കൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ ആയിരിക്കും ചൊറിയുന്നത്, ഒരു മടി അലർജിക് സലാം എന്നാണ് എന്നെ പറയുന്നത്, ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ചൊറിയുന്നത്. മൂക്കിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, അവർ മൂക്കിങ്ങനെ ഒലിക്കും, മൂക്ക് ചൊറിച്ചിലൊക്കെ കാണും. കുറച്ച് സമയമാകുമ്പോൾ, അതായത് ഒരു വെയിലടിച്ചിറങ്ങും, ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ഇത് പതുക്കെ പതുക്കെ നിന്ന് സ്കൂളിലൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ട് നീങ്ങുകയും ചെയ്യുമായിരിക്കണം.
ഇത്തരം അവസ്ഥയെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ മൂക്കിൻ്റെ അലർജിയെ പറയുന്ന അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് താങ്കളുടെ മകന് വന്നിരിക്കുന്നത്. അപ്പോൾ പാരമ്പര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ രക്തബന്ധത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയും രക്തബന്ധങ്ങളിൽ ആർക്കെങ്കിലും ചിലപ്പം അലർജിയുടെ ഒരു അംശം, അതിൽ ഈ മൂക്ക് ചൊറിച്ചൽ മാത്രമാവണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ 5 ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു അലർജിയുടെ വിശേഷണം കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അടുത്തുള്ള ഒരു നല്ലൊരു ഡോക്ടറെ കാണുക, ഒരു പീഡിയാട്രീഷനെ കാണുക, കുട്ടിയെ കാണിക്കുക. ഇത്തരം അലർജിക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടും. ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി. ഹലോ ഹലോ ഹലോ, പേര് പറയാമോ? ഷമീന. ശരി ഷമീന, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ആ ഡോക്ടർ, എന്റെ മോൾക്ക് ഇപ്പോൾ 9 വയസ്സുണ്ട്. കുട്ടിക്ക് 1.5 വയസ്സ് മുതൽ ശ്വാസം മുട്ടും കഫക്കെട്ട് പോലെ എപ്പോഴും വന്നോണ്ടിരിക്കുകയാണ്. അതെ, ശ്വാസം മുട്ടലും കഫക്കെട്ടും. അത് കഴിഞ്ഞ കുട്ടിക്ക് ഇപ്പൊ ഞാൻ നെബുലൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട്. 400 ഇൻഹേലർ 2 ടൈമിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോ നമുക്കിത് തീർത്തും മാറുമോ എന്നൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഷംന, ഇത് ഒരു ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. താങ്കളുടെ കുടുംബത്തിൽ, അതായത് ഈ അച്ഛൻ്റെയും കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ടൈപ്പ് ആയിട്ടുള്ള അലർജി ഉണ്ടോ എന്ന് അറിയാമോ? എന്റെ മദറിന്റെ അനിയത്തിയുടെ മകനിക്കുണ്ടായിരുന്നു. മദറിന്റെ അനിയത്തിക്കെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? താങ്കളുടെ സഹോദരങ്ങളോ അവരുടെ മക്കളോ അവർക്ക് ആർക്കെങ്കിലും? ഇല്ല, അവർക്കാർക്കുമില്ല. ഒരു കാര്യം വസ്തുനിഷ്ഠമായി ഞാൻ പറയട്ടെ, അലർജിക്ക് പാരമ്പര്യത്തിന് നല്ലൊരു പങ്കുണ്ട്, ഒരു സത്യാവസ്ഥ ഞാൻ പറയുകയാണ്. അപ്പോൾ താങ്കളുടെ മോന് നമുക്ക് പ്രിവെൻറ്റീവ് ആക്ഷൻ കൊണ്ട് കുറേ മാറ്റാം അല്ലെങ്കിൽ തടയിടാം എന്നുള്ളതല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് സാധാരണഗതിയിൽ 90% അല്ലെങ്കിൽ 99% കുട്ടികൾക്കും ഒരു പ്രായം കഴിയുമ്പോൾ അത് പതുക്കെ ഒഴിഞ്ഞു പോകാറുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ടും അലർജി എന്നുള്ള കണ്ടീഷൻ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോൾ ഒഴിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിവെന്റീവ് ആക്ഷൻസിൽ യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കാതെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് അതിൻ്റെ. എന്നാൽ മാത്രമേ ഒരു പ്രായം കഴിയുമ്പോൾ അത് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ. ഡോക്ടർ, ക്യൂവിലേക്ക് വീണ്ടും. നമ്മൾ അലർജി, ആസ്മ, അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ പരിശോധനയുടെ കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ക്രമേണ മനസ്സിലാക്കാൻ പറ്റും എന്ത് അലർജിയാണ് എന്നൊക്കെ ഡോക്ടറെ. അപ്പോൾ ആ പരിശോധന ഏത് രീതിയിലാണ് ഡോക്ടർ? ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഉള്ള സാധാരണ പരിശോധന, അതിനുശേഷമുള്ള പരിശോധന, അതിനെക്കുറിച്ച് പറയാം. പരിശോധനയെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പല പ്രമുഖമായ പല പത്രങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. സാധാരണഗതിയിൽ പറയാമല്ലോ, ഒരു കുട്ടിക്ക് നമുക്കൊരു അലർജി കൊണ്ട് സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഒരു ഡോക്ടറിൻ്റെ ഒബ്സർവേഷനാണ്, ഒരു ക്ലിനിക്കൽ ഒബ്സർവേഷൻ, ക്ലിനിക്കൽ ഫൈൻഡിങ്സ്. അത് തന്നെയാണ് പ്രമുഖമായ ഒരു ഒരു കുട്ടിക്ക് ഒരു ആസ്മയുണ്ട് അല്ലെങ്കിൽ ആ ചെസ്റ്റിൻ്റെ അലർജി ഉണ്ടെന്ന് സ്ഥാപിക്കപ്പെടണമെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഇനി ബ്ലഡ് ടെസ്റ്റ് പോലത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പലരും പറയാറുണ്ട് എനിക്ക് ഇസ്നോഫീലിയ ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് സമീപിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇസ്നോഫീലിയ ഒരു അസുഖം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇസ്നോഫീലിയ ഒരു അസുഖമല്ല. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇസ്നോഫിൽസ് എന്ന് പറഞ്ഞൊരു ഘടകം ശരീരത്തിൽ കൂടുതൽ കാണുന്നതിൻ്റെ ഒരു അവസ്ഥയുടെ പേരാണ് ഇസ്നോഫീലിയ. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് അലർജി ഉണ്ടോ ഇല്ലയോ നോക്കണമെങ്കിൽ, അത് ഏത് അലർജിയോ ആയിക്കോട്ടെ, കണ്ണിൻ്റെ ആയിക്കോട്ടെ, മൂക്കിൻ്റെ ആയിക്കോട്ടെ, ഈ പറയുന്ന ശ്വാസം മുട്ടലെന്ന് പറയപ്പെടുന്ന ആസ്മ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എപ്പോഴും അത് ഇസ്നോഫിൽസ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് അബ്സലൂട്ട് ഇസ്നോഫിൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അത് തന്നെ നമുക്കൊരു സൂചനയാണ് തരുന്നത് ഈ പർട്ടിക്കുലർ കുട്ടിക്ക് അലർജിയുണ്ട്. അടുത്തത് ഒരു ടോട്ടൽ IgE അല്ലെങ്കിൽ ഈ ഇപ്പോൾ സിറം IgE, ഇമ്യൂണോഗ്ലോബിൻ ഇ എന്ന് പറയും, ആ ഒരു ഘടകം കൂടി നിന്നിരുന്നാലും നമുക്കൊരു അലർജിക്കാണെന്നുള്ളൊരു ഏകദേശം ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഡോക്ടറിൻ്റെ ഫൈൻഡിങ് പ്ലസ് ഇത്തരം 2 ഘടകങ്ങളിൽ കൂടി നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഏതാണ്ട് അലർജിക്കാണെന്നുള്ള പൂർണ്ണമായ രൂപം നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു ഘടകമാണ് എന്തിൻ്റെ അലർജിയാണെന്നുള്ളൊരു സൂചന. തുറന്നു പറയട്ടെ, എന്തിൻ്റെ അലർജി ആണെന്നുള്ള സൂചന സാധാരണഗതിയിൽ ഇത്തരം കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 4 വയസ്സ്, 5 വയസ്സ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കുട്ടികൾക്ക് അലർജിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തന്നെ എന്തിൻ്റെ അലർജിയാണ് സാധാരണ സ്പെസിഫിക്ക്, ഈ നമ്മളിങ്ങനെ കുത്തിക്കണ്ടിട്ടില്ല, ഇങ്ങനെ കുത്തി 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 വയ്ക്കുന്ന ഒരു ഇഞ്ചെക്ഷൻസ് ഇങ്ങനെ ഒരു കുട്ടിയും കൈ കാണിച്ച് തരാറില്ല. അതിന് ഒരിക്കലും നമ്മൾ അതിനുവേണ്ടി നിർബന്ധിക്കാനും പാടില്ല. അത് അങ്ങനെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അത് കാരണമുള്ള അലർജി പോലും വന്നു പോയാൽ കുട്ടിക്ക് അത് പറയാനും പറ്റത്തില്ല. അപ്പോൾ അതൊരു ICU പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത്തരം സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ്
ചെയ്യുന്നത് ചെയ്യാൻ നമുക്ക് നിർദ്ദേശിക്കപ്പെടാൻ സാധ്യതയില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സത്യാവസ്ഥ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ രണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഒരു പ്രായം കഴിഞ്ഞ് അതുവരെ നമുക്ക് പ്രിവെൻറ്റീവ് മെത്തേഡ്സ് മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. കൂടാതെ അവൻ്റെ ചുറ്റുപാടുള്ള മാറ്റം അവനിൽ വരുത്തുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുക, ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് കുറേ പ്രിവെൻഷനിലോട്ട് പോകാം. ഇനി ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രായത്തിന് ശേഷവും വരികയാണെങ്കിൽ മാത്രമേ അവൻ ഒരു ഒരു ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്പെസിഫിക്കായിട്ട് എന്തുകൊണ്ടാണെന്നുള്ള ടെസ്റ്റുകൾ, ഈ പറയുന്ന കുത്തി കുത്തി നോക്കുന്ന ഒരു ടെസ്റ്റിലൂടെ നമുക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ തന്നെ ഇമ്മ്യൂണോ തെറാപ്പി എന്നുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അതിൽ തന്നെ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് പറയട്ടെ, ഒന്നോ രണ്ടോ അലർജനുമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഇമ്മ്യൂണോ തെറാപ്പി കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു സത്യമാണ്. അല്ലാതെ ഈ പത്രത്തിൽ പരസ്യം കണ്ട് എനിക്ക് എത്രയാണ് എന്തിനൊക്കെ ഉണ്ടെന്നുള്ള ഒരു നൂറുകൂട്ടം ടെസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ള സത്യാവസ്ഥ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് കണ്ണൂർ ജില്ല ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ശരി, പേര് പറയാമോ? ബിന്ദു. ശരി, ബിന്ദു ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ ബിന്ദു, പറയൂ. ഹലോ സാർ, ഇന്ന് കുട്ടികൾക്കല്ല, മുതിർന്നവരാണ്. ആ പറഞ്ഞോളൂ. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ തൊണ്ടയ്ക്ക് ഭയങ്കര ചൊറിച്ചില്. തൊണ്ടയ്ക്ക് ഭയങ്കര ചൊറിച്ചിലാണോ? ആ, പിന്നെ കണ്ണ് ഭയങ്കര ചൊറിച്ചില്, കണ്ണിന് ഇങ്ങനെ വെള്ളം വരുന്നത്. അത് ഈ രാത്രി ആകുമ്പോഴാണ് അത് കൂടുതൽ. ഓക്കെ. വേറെ കൂർക്കം വലിയ വല്ലതും ഉണ്ടോ? ഇല്ല. കൂർക്കം വലിയൊന്നുമില്ല, വാ തുറത്തും വെച്ച് കിടക്കുന്ന അവസ്ഥ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. അപ്പോ അത് അലർജിക്ക് രാത്രി ആകുമ്പോഴാണ്, ഒരുമാതിരി ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഇത് പറയുന്നത് ഉണ്ടാവുന്നത്, കണ്ണ് ചൊറിച്ചില് ഉണ്ടാവുന്നത് അല്ലേ? തൊണ്ണ ചൊറിച്ചില് പിന്നെ തുമ്മല്. അതെ. അപ്പോ നമ്മൾ, എനിക്ക് തോന്നുന്നു ഇത് അലർജി തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം സാധാരണ ഒരു ജലദോഷമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ രാത്രികാലങ്ങളിൽ മാത്രം ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നെങ്കിൽ ചിലപ്പോൾ അലർജി, ചിലപ്പോഴല്ല 90% അലർജിക്ക് ആകാനാണ് സാധ്യത. അപ്പോൾ താങ്കൾ മുതിർന്ന ആരാന്ന് വെച്ചാൽ താങ്കളുടെ ബന്ധുക്കൾ ആരോ ആയിക്കോട്ടെ, അടുത്തുള്ള ഡോക്ടറെ കണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ചികിത്സാ രീതിയിലോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മരുന്ന് കുറെ ഇങ്ങനെ അലർജിക്ക് വേണ്ടി കഴിച്ചതാണ്, അതിനൊന്നൊരു ഫലം കണ്ടില്ല. അതെ, നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 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 ടി വി മാധ്യമത്തിൽ കൂടെ എനിക്ക് ഒരിക്കലും ചികിത്സ നിർദ്ദേശിക്കാൻ സാധ്യമല്ലെന്ന അവസ്ഥ മനസ്സിലാക്കുക. ഡോക്ടർ, വേറൊരു ഡോക്ടറെ കൂടെ ഒന്ന് കണ്ടു നോക്കൂ, രണ്ടാമത്തെ ഒരു അഭിപ്രായം കൂടെ എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. ശരി ഡോക്ടർ, നമ്മൾ പരിശോധന പറഞ്ഞു, ചികിത്സയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഡോക്ടർ എൻ്റെ തുടക്കം ചികിത്സയുടെ? ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് വെച്ചാൽ, അറിയാമല്ലോ നമുക്ക്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചുറ്റുപാട് ഭയങ്കര ഒരു വിഷയമാണ്. നമ്മൾ തന്നെയാണ് ഇതെല്ലാം വരുത്തി വെച്ചത്, നമ്മൾ തന്നെയാണ് ഈ എൻവയോൺമെൻറ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ തുടക്കം വീടുകളിൽ നിന്നാണ്. വീടുകളിൽ തന്നെ നമുക്കൊരു കുട്ടി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് അവൻ്റെ ബെഡ്റൂമിലാണ്. അപ്പോൾ തുടക്കം ഒരിടത്തുനിന്ന് തുടങ്ങുക. നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം ഒരു ആഴ്ചയിൽ ഒരു ദിവസം കഴുകി വൃത്തിയാക്കുക, പുതിയതായിട്ട് മാറ്റുക. ഈ ജനലുകൾ, ജനലിൽ തന്നെ ജനലിൻ്റെ കമ്പിയെല്ലാം തുടയ്ക്കുക. കർട്ടൻസ് ഉണ്ടെങ്കിൽ മാറ്റി, ബ്ലൈൻഡ്സ് പറ്റുമെങ്കിൽ ബ്ലൈൻഡ്സ്, അല്ലെങ്കിൽ കർട്ടൻസ് മാറ്റിയിട്ടുള്ള ഒരവസ്ഥയിലൂടെ നീങ്ങുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെപ്പോഴും തറ വൃത്തിയാക്കാറുണ്ട്, ബാക്കിയുള്ള ഒരു പുറമൊക്കെ ഇങ്ങനെ അടിച്ച് വരാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ ബെഡ്റൂമിലെല്ലാം ടി വി കാണും. ടി വിയുടെ പുറം തുടയ്ക്കാറില്ല, ടി വിയുടെ സ്ക്രീൻ തുടയ്ക്കാറില്ല. അലമാരയുണ്ടെങ്കിൽ അലമാരയുടെ അടിയിലോ മുകളിലോ തുടയ്ക്കാറില്ല, കട്ടിലിൻ്റെ അടിയിൽ തുടയ്ക്കാറില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ദിവസം അലർജി ഇല്ലാത്ത ഒരാളെ കൊണ്ട് നല്ലതുപോലെ തുടയ്ക്കുക എന്നുള്ളത് ആദ്യം. രണ്ടാമത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും. ചില വീടുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാത്റൂമിലൊക്കെ മതിലൊക്കെ നനഞ്ഞിരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെടാം. അത് കൂടുതലും എന്താണെന്ന് വെച്ചാൽ പൈപ്പ് ലൈനിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം അത്രയും ലീക്കേജ് വരികയും വരുന്നത്. എവിടെ നനവുണ്ടോ അവിടെ ഫംഗസ് വരും. അപ്പോൾ അത്രയും കൂട്ടി നമ്മൾ കാണാറുള്ളതെന്ന് വെച്ചാൽ ആ ഒരു റിപ്പയർ മാറ്റി ആ നനവങ്ങ് മാറുമ്പോൾ, ഫംഗസ് മാറുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല മാറ്റം കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിൽ ഇത്തരം നമ്മൾ ഏറ്റവും കൂടുതൽ പോകാറുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യം അവരുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ക്ലിയർ ആക്കി എടുക്കുക. അത് ഏതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചികിത്സ. ഓക്കെ. പിന്നെ നമുക്ക് ഒരു കോൾ ഉണ്ട്. ഹലോ. ആ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആ സാറേ, ഇത് പാറത്തോടെ നിന്നാണ് വിളിക്കുന്നത്. അതെ, നിയാസ് ടി എം ആണ്. പറയൂ. ഹലോ ഡോക്ടറെ, എന്റെ മോൻ മുഹമ്മദ് ദുൽഫിക്കറിന് വേണ്ടിയിട്ടാണ്. അതെ. അവന് ഭയങ്കരമായ അലർജി ഉണ്ട്. കാരണം ഈ രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറക്കത്തിൽ നിന്നിട്ട് ഭയങ്കരമായ കുത്തി കുത്തി ചുമയും ഛർദിയുമാണ്.
പിന്നെ ആ പുള്ളി നന്നാകുന്നുമില്ല, ഒരു ആരോഗ്യക്കുറവ് പോലെയുണ്ട്, കണ്ണുകളൊക്കെ ചൊറിച്ചിലാണ്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്, ആസ്മയുടെ ഒരു ഇതാണോ എന്നറിയാൻ വേണ്ടി വിളിക്കുകയായിരുന്നു. പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റിന്റെ അലർജിയായ ആസ്മ തന്നെയാണ്. അതായത് കുട്ടികളാകുമ്പോൾ ചൈൽഡ്ഹുഡ് ആസ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ ആവശ്യപ്പെടാറുള്ള അല്ലെങ്കിൽ ചോദിക്കാറുള്ളത് ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം ഇങ്ങനെ രാത്രി ചുമയ്ക്കുന്നു, ഡ്രൈ കഫ് ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അത് ആ ചോദ്യങ്ങളുടെ ആ ഇതനുസരിച്ചും ആ ഉത്തരത്തിന് കണക്കാക്കിയും നമ്മൾ കുട്ടി ഏത് കാറ്റഗറിയിൽ പെടുന്നു അല്ലെങ്കിൽ ഏത് ലെവലിലാണ് എന്നുള്ളത് നമ്മൾ കണക്കാക്കി അതിനനുസരിച്ചുള്ള പ്രിവൻറ്റീവ് ട്രീറ്റ്മെൻറ്റിലോട്ട് മുന്നോട്ട് പോവുകയാണ് സാധാരണഗതിയിൽ പതിവ്. അപ്പോൾ അത് ആ ഒരു ഡോക്ടറെ സമീപിച്ചാൽ മാത്രമേ ഏത് നിലയിലുള്ള ചികിത്സ ലഭിക്കും എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് അലർജിക്കെതിരായ ചെറിയ മരുന്ന് വല്ലതും നമുക്ക് കുറച്ച് നാൾ കഴിക്കേണ്ടി വരും. അതിൽ നോക്കിയിട്ട് വേറൊരു കാറ്റഗറിയിലാണ് കുട്ടി പെടുന്നെങ്കിൽ ചിലപ്പോൾ വരാതിരിക്കാനുള്ള ഇൻഹലേഷൻ തെറപ്പി, അതായത് നമുക്ക് ഇൻഹേലേഴ്സോ നെബുലൈസറോ അങ്ങനെ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് അത് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഡോക്ടറെ സമീപിച്ച് ഡെഫിനറ്റ്ലി ഇതൊരു അലർജിക്കാണ് ചൈൽഡ്ഹുഡ് ആസ്മ എന്നാണ് കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. ശരി, ഒരു കോളും കൂടി. ഹലോ. ഹലോ, പേര് പറയാമോ? പേര് സ്മിത. ശരി സ്മിത, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ സ്മിത, പറയൂ. ഹലോ ഡോക്ടറെ, എന്റെ മോന് ഒരു വയസ്സ് തൊട്ട് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. എനിക്കും അലർജി ഉണ്ടായിരുന്നേ. അതെ. അപ്പൊ കുഞ്ഞിന് ഒരു വയസ്സ് തൊട്ട് ഈ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ അവന് ഇൻഹൈലർ യൂസ് ചെയ്യുന്നുണ്ട്, ബ്യൂട്ടിക്കോട്ട് 200 ഉപയോഗിക്കുന്നത്. ഓക്കെ. എന്നാല് നമ്മള് കുഞ്ഞിനിപ്പം എന്തോ ഇതൊക്കെ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാല് അവന് മുറ്റത്ത് പോയി ഒരു കല്ലെടുക്കാനോ അല്ലെ ഒരു ഫ്രൂട്ട്സിന്റെ എന്തുമല്ലോ ഒന്നും പറ്റത്തില്ല കുഞ്ഞിന്. അങ്ങനെ എടുക്കുമ്പോ ചുമയാണോ വരുന്നത് അതോ തുമ്മലാണോ? എന്താണ് ആദ്യ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ മൂക്കൊലിപ്പയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങും. മൂക്കൊലിപ്പയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് അങ്ങ് തുമ്മലായി, പിന്നെ ശ്വാസം മുട്ടലായി, ഭയങ്കര ഒത്തിരി പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. കൂടുതലും നമുക്ക് ഹോസ്പിറ്റലിൽ കഴിയേണ്ട ഒരു അവസ്ഥയാ വന്നിട്ടുള്ളത്. അതെ. അപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് 6 9 12 വരെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെ. എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ള, നമുക്ക് ഇതിന് ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നുണ്ടോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോ? ഒന്നാമത്തെ കാര്യം, അതെ, ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഫലപ്രദമായ ഒരു ചികിത്സാ രീതി തന്നെയാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കുക. ഇതിൽ നമ്മളിപ്പോൾ ബ്യൂഡെക്കോട്ട് എന്ന് പറയുന്ന ഒരു ഇൻഹിലേഷൻ, അപ്പോൾ അത് പൊതുവേ ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ ഈ ബ്യൂഡെക്കോട്ട് പോലത്തതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഇൻഹേലർ കൊടുക്കുമ്പോൾ നമുക്ക് എടുക്കുന്ന രീതി ചിലപ്പം തെറ്റായിട്ടായിരിക്കും എടുക്കുന്നത്, ആ ടെക്നിക്കിൽ തെറ്റി വരാം, മരുന്ന് ചിലപ്പോൾ ഉള്ളിലോട്ട് പോകാത്തൊരവസ്ഥ, ഇത്തരം കാര്യങ്ങൾ കൊണ്ടും ഇത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് ഫെയിലുവറായിട്ട് വരാം. രണ്ടാമത് ഈ ബ്യൂഡെക്കോട്ട് എന്ന് പറയുന്ന നമ്മൾ നിങ്ങൾ ഉദ്ദേശിച്ച ഈ സാധനം ഇത് വരാതിരിക്കാനുള്ള പ്രിവൻറ്റീവ് മെഷറായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഡോസിൽ വ്യത്യാസതയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള ചില മരുന്നുകൾ ഉപയോഗിക്കുകയോ ചെയ്യാൻ ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശത്ത് വരാം. രണ്ടാമത് ഈ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഇത്തരം ശ്വാസമുട്ടലോ ചുമയോ വരുമ്പോൾ ഈ ബ്യൂഡെക്കോട്ട് കൊടുത്താൽ കുറയില്ല എന്നുള്ള അവസ്ഥ മനസ്സിലാക്കുക. അതിന് വേറെ ടൈപ്പ് ഇൻഹേലേഴ്സാണ്. അപ്പോൾ ഡോസ് ചിലപ്പം കൂട്ടിയോ വേറെ ഇൻഹേലർ ഉപയോഗിച്ചോ നമുക്ക് മുന്നോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രിയിൽ കഴിയേണ്ട ഒരവസ്ഥ മാറി കുട്ടി സ്കൂളിലോട്ട് പോകേണ്ട ഒരവസ്ഥയിലോട്ട് മാറ്റപ്പെടാം. അത് തന്നെയാണ് ഈ ചികിത്സയുടെ ആവശ്യവും, അത് തന്നെയാണ് നമ്മൾ ഈ പ്രായത്തിൽ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ മറ്റു ഡോക്ടർമാർ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ ഒരു 12 or 14 കഴിയുമ്പോൾ ഭയങ്കരമായ വ്യത്യാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ അതുവരെ നിങ്ങൾ ഈ ചെയ്യുന്ന ചികിത്സ ഡോസ് മാറ്റുകയോ ഇൻഹേലർ മാറ്റുകയോ കറക്റ്റ് ടെക്നിക്കായിട്ട് പോവുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. വീട് മാറി സ്കൂളിൽ കുട്ടി നിരന്തരം പോകാനുള്ള സാഹചര്യവും ഒരുക്കപ്പെടും. ശരി, ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, പേര് പറയാമോ? ഷൈനി. ഷൈനി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടറെ, ചെറുപ്പത്തിലെ മുതല് കുട്ടിക്ക് നല്ല അലർജിയുടെ ഒരു ഇത് കണ്ടായിരുന്നേ. അതെ. അപ്പൊ പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞപ്പോ ടെസ്റ്റില് 1000 മേളില് ഈ അലർജിയുടെ ഒരു കൗണ്ട് കാണിച്ചിരുന്നു. IgE ആയിരിക്കും അല്ലേ? IgE 1000 മേളില് വന്നു. അതെ. ഒരു 2 കൂടുമ്പോ കഫക്കെട്ട് കൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി ആന്റിബയോട്ടിക് കഴിച്ചിട്ടാണ് മാറുള്ളൂ. അതെ. അങ്ങനെ കൂടി 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 വന്നു കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളം കിംസിൽ പോയി ടെസ്റ്റ് നടത്തിയപ്പോ വളരെ കൂടുതലായിട്ട് അഡിനോഡ് എന്ന് പറഞ്ഞ ഒരു ഇത് വളരെ കൂടുതലാന്ന് പറഞ്ഞ് അത് സർജറി നടത്തി. അതെ. അത് സർജറി നടത്തി, അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും കഫക്കെട്ട് തുടർന്നു, ഇച്ചിരി കുറഞ്ഞു എന്നുള്ളൂ.
അത് കഴിഞ്ഞിട്ട് ഒരു അലർജിയുടെ ഒരു ആയുർവേദ മെഡിസിൻ കഴിച്ചു. അതെ. ഇപ്പൊ ഈ കഫക്കെട്ട് ഇല്ല, കഫക്കെട്ട് കുറവുണ്ട്, പക്ഷെ അലർജി ഉണ്ട്. കൈ ചൊറിഞ്ഞടി, തക്കാളി പനി പോലെ കൈ ചൊറിഞ്ഞടിക്കുക, മേല് മൊത്തം ചൊറിയുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവന്റെ കണ്ണൊക്കെ അങ്ങ് ശോഷിച്ചിട്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ വരിക, എന്ത് ഫുഡിലാന്ന് അറിയില്ല. അതിനോട് എനിക്ക് ഇപ്പൊ എനിക്കൊരു ടെസ്റ്റ് പറഞ്ഞേക്കുന്നത് എറണാകുളത്തെ ആസ്റ്റർമെഡി സിറ്റിയിലേക്ക് ഇപ്പൊ ഒരു ഡോക്ടർ റെഫർ ചെയ്തങ്ങനെയാണ്. ആസ്റ്റർമെഡി സിറ്റിയിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിന് പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫുഡാണ് അല്ലെങ്കിൽ എന്ത് പൊടിയാണെന്നുള്ള ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി ഞാൻ പോയി അവിടെ പോയിരുന്നു. അപ്പൊ എന്നോട് അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു വിട്ടേക്കുന്നത് ഇനി കുറച്ച് ദിവസം എല്ലാം മാറിക്കഴിഞ്ഞിട്ട് നോർമൽ ആയി കഴിഞ്ഞ് 3 ദിവസത്തെ ഒരു മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഒരു മോണ്ടിനെയർ എന്ന് പറഞ്ഞൊരു ഗുളിക കഴിക്കുന്നുണ്ട് ഇന്ന് ഡെയിലി, അത് നിർത്തിയിട്ട് 3 ദിവസം കഴിഞ്ഞ് വരാനാണ് പറഞ്ഞേക്കണത്. ഇപ്പൊ ഡോക്ടർ ഇത് ഈ ഒരു ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പെസിഫിക് അലർജൻ ടെസ്റ്റ് പോലത്തെ സാധനം ആ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ 3 ദിവസത്തേക്ക് ഗുളിയെല്ലാം നിർത്തി വെച്ചതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്ന്. രണ്ടാമത്തത്, ഈ പറയുന്ന ചികിത്സാ രീതി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഡെഫിനറ്റ്ലി ഇതൊരു അലർജി തന്നെയാണ് കേട്ടോ, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ടെസ്റ്റ് കൊണ്ട് എത്രത്തോളം ഗുണം വരും എന്നെനിക്ക് അറിയില്ല. പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യം സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം സാധാരണഗതിയിൽ ഫുഡ് കൊണ്ട് അലർജി ഉണ്ടാകുന്നത് ഫുഡായിട്ടല്ല, ഫുഡിൻ്റെ പ്രോട്ടീൻസ് കൊണ്ടാണ്. ഇപ്പോൾ പാലിലാണെങ്കിൽ പാലിൻ്റെ പശുവും പാലിൽ അടങ്ങിയിരിക്കുന്ന കേസീൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ് വരുന്നത്. മുട്ടയ്ക്കാണെങ്കിൽ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ആൽബുമിൻ എന്ന പ്രോട്ടീനാണ്. ബീഫാണെങ്കിൽ അതേപോലെ പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണപദാർത്ഥങ്ങളിലാണ് സാധാരണ വരുന്നത്. പിന്നെ ഷെൽ ഫിഷസ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ കൂടുതലും ഭക്ഷണപദാർത്ഥം കൊണ്ടുള്ള അലർജി വളരെ കുറവാണ്. ഈ നമ്മുടെ തൊലി എന്ന് പറയുന്നത് നമ്മളെല്ലാം കറുത്ത വർഗ്ഗക്കാരാണ്. കൂടുതലും സ്റ്റഡീസ് നടന്നിരിക്കുന്ന എല്ലാം വെളുത്ത വർഗ്ഗത്തിലുള്ള ആൾക്കാരിലാണ്. നമ്മളിവിടുത്തെ ഡോക്ടർമാർ പഠിക്കുന്നതും അത്തരം ഗവേഷണ ഫലങ്ങളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭക്ഷണം കൊണ്ടുള്ള, പണ്ടും നമ്മൾ പശുവും പാലും ഈ പശുവിൻ്റെ പാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ മിൽമയുടെ പാലൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോഴൊന്നും വരാത്ത കഫക്കെട്ടും അപ്പോഴൊന്നും വരാത്ത അലർജിയും ഇപ്പോഴെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം ഞാൻ, ഫുഡിൻ്റെയാണെന്ന് വിചാരിച്ച് ഫുഡ് വൺസ് ഇറ്റ് ഈസ് പ്രൂവൺ, ഇപ്പം നിങ്ങൾ ബീഫ് കഴിക്കുന്നു, ബീഫ് കാരണം അലർജി വന്നെങ്കിൽ ഇനി കഴിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഞണ്ട് കഴിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഷെൽ ഫിഷസ് കഴിക്കുന്നു, അത് കാരണം വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പാടില്ല. അൺടിലൻസ് ഇറ്റ് ഈസ് പ്രൂവൺ, നമ്മൾ പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അത്തരം ആഹാര പദാർത്ഥങ്ങൾ നിർത്തുകയും അതിൻ്റെ പുറകെ അലയുകയും ചെയ്യാൻ പാടുള്ളൂ. കൂടുതലും നമ്മൾ പ്രകൃതിയുമായിട്ടടങ്ങുന്ന ഇത്തരം പൊടി പഠനങ്ങൾ കൊണ്ടുള്ള അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിന് നിങ്ങളുടെ ഒരു വയസ്സിന് മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകും. ഇല്ലെങ്കിൽ പൂമ്പൊടി വരണ്ട, മറ്റു പൊടികൾ മാത്രം വന്നാൽ മതി എന്ന് നമുക്ക് ഒരിക്കലും ആജ്ഞാപിക്കാനോ ഒഴിഞ്ഞു മാറാനോ സാധിക്കില്ല എന്നൊരവസ്ഥ മനസ്സിലാക്കുക. ശരി, ഒരുപാട് കോൾ വന്നുകൊണ്ട് നമ്മുടെ സമയം കുറച്ച് പോയി ഡോക്ടർ. 2 മിനിറ്റ് കൂടിയാണ് അവശേഷിക്കുന്നത്. അതിൽ നമുക്ക് ആ ചികിത്സയുടെ ബാക്കി ഭാഗം കൂടി ഒന്ന് പറയാം. ഡോക്ടർ പറഞ്ഞു, ബേസിക് പറഞ്ഞു. അതെ, ഈ ചികിത്സയിൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രീതി എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ പലരും കോളിൽ കൂടെ തന്നെ പറയുന്ന ഇൻഹലേഷൻ തെറാപ്പി, അതായത് ഇൻഹേലർ ഉപയോഗിക്കുന്നു. ഒരു കാര്യം സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഒരു തെറപ്പിയാണ് ഇൻഹലേഷൻ തെറപ്പി. അത് നെബുലൈസർ ഉപയോഗിച്ചായിക്കോട്ടെ, ഇൻഹേലർ ഉപയോഗിച്ചായിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ല. പക്ഷെ പലരുടെയും ഒരു തെറ്റായ വിവരമാണ് ഉള്ളത്. പിന്നെ ഏറ്റവും വലിയ കംപ്ലയിൻ്റ് വരുന്നത് നമുക്ക് ഇത് കാരണം അഡിക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. പല പാരൻസും എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് അവരുടെ അടുത്ത് ഒരു കാര്യമേ ചോദിക്കാറുള്ളൂ, സി നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെയൊരു സാധനം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് കാരണം എനിക്ക് പാരമ്പര്യമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ കിട്ടുന്നൊരു സാധനം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുട്ടിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അവന് സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇൻഹേലർ എന്ന് ചിന്തിച്ചാൽ പോരെ. അല്ലാതെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും വരുന്നുള്ള ചിന്താഗതി വിട്ടുമാറണം എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ നൽകാറുള്ളത്. അപ്പം ഒരു കാരണവശാലും വ്യക്തമാക്കട്ടെ, ഇൻഹലേഷൻ തെറപ്പിയോട് അഡിക്ഷൻ എന്നുള്ള സാധനം വരില്ല.
കൂടുതൽ കുട്ടിക്ക് മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയിലോട്ട് മുന്നോട്ട് പോയി അവൻ സ്ഥിരം സ്കൂളിൽ പോകുന്നൊരു സ്വഭാവം ഉടലെടുത്തുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവൻ എല്ലാവരുമായിട്ട് കളിച്ച് ഇത് മാതാപിതാക്കളൊന്നും അവരെ കളിക്കാൻ സമ്മതിക്കത്തില്ല, ഇതെല്ലാം കളിച്ച് സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടി നല്ലൊരു ജനതയിലോട്ട് ആ കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റും എന്നാണ് ഇതിൻ്റെ ഒരു ഗുണം. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. ഡോക്ടർ ക്യുവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ കാണാം. നമസ്കാരം.